നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നക്കല്ലാണ് കോഹിനൂർ രത്നം. 12 ബില്യൺ ഡോളറാണ് ഇതിൻ്റെ വില. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഈ കല്ല് ആരുടെ കൈവശമെത്തിയോ ആ വ്യക്തി നശിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തകരുമെന്നും ആ വ്യക്തിയുടെ അന്ത്യം വളരെ മോശമായ രീതിയിലായിരിക്കും എന്നൊക്കെയാണ് ആ കഥ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രത്നക്കല്ലെന്ന വിശേഷണം ചാർത്തിയത് സുൽത്താൻമാരുടെയും മുഗൾ, അഫ്ഗാൻ, പേർഷ്യൻ ചക്രവർത്തിമാരുടെയും സിഖ് രാജാക്കന്മാരുടെയും കൈകളിലൂടെ മാറിമറിഞ്ഞ് ഒടുവിൽ 1877 ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലെത്തി. കൊള്ളയടിക്കപ്പെട്ട സമ്പത്തിനൊപ്പം കോഹിനൂറും അവർ കൈക്കലാക്കി. ചുരുളഴിയാത്ത പല രഹസ്യങ്ങളും ഈ രത്നത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ടെന്ന് പുരാണങ്ങളിലും ഇന്ത്യൻ ചരിത്രത്തിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുമുണ്ട്. യാദവകുലത്തിലുണ്ടായിരുന്ന സെമന്തകമണിയാണ് കോഹിനൂർ രത്നമെന്നും വാദങ്ങളുണ്ട്. സത്രജിത്ത് എന്ന യാദവ പ്രമുഖന് സൂര്യദേവനാൽ സമ്മാനിക്കപ്പെട്ട അമൂല്യ രത്നം, ഇരിക്കുന്നിടം ഐശ്വര്യം വിളങ്ങി നിൽക്കുന്ന വജ്രക്കല്ല് എന്നിങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പലതാണ്. ആധുനിക ചരിത്രത്തിൽ പറയുന്നതനുസരിച്ച് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് ഖനനം ചെയ്തെടുത്ത ഈ വജ്രക്കല്ല് അവിടം ഭരിച്ചിരുന്ന കാക്കാത്തിയ രാജ വംശത്തിന്റെ അധീനതയിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കോഹിനൂറിന് ആ നാമം സമ്മാനിച്ചത് പേർഷ്യൻ ചക്രവർത്തിയായ നാദർഷിയാണ്. പ്രകാശത്തിന്റെ മല, ദ മൗണ്ടൻ ഓഫ് ദ ലൈറ്റ് എന്നർത്ഥം വരുന്ന കോഹിനൂർ എന്ന പേര് നൽകി. വിക്ടോറിയ രാജ്ഞി ഇന്ത്യൻ ചക്രവർത്തിനെ ആയപ്പോൾ അവർ അതിനെ തൻ്റെ കിരീടത്തിന്റെ ഭാഗമാക്കി മാറ്റി. മറ്റൊന്നുകൂടി ചെയ്തു. ആകൃതിയിലും വലിപ്പത്തിലും മറ്റൊരു രത്നത്തിനും വെല്ലാൻ കഴിയാത്ത കോഹിനൂറിനെ ചെത്തിമിനുക്കി 102 കാരറ്റായി ചുരുക്കി. അതായത് കിരീടത്തിന് ചേർന്ന കണക്കിന് 1323 ഈ രത്നത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. ദില്ലിയിലെ തുഗ്ലക് വംശ സുൽത്താൻ ആയിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ സേനാനായകനായ ഉല്ലു ഖാൻ കാക്കാത്തി രാജാക്കന്മാരെ അവരുടെ ആസ്ഥാനമായ ഔറംഗലിൽ വെച്ച് കീഴടക്കുകയും വിലപിടിച്ച വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. ഇങ്ങനെ കടത്തിയ വസ്തുക്കളിൽ കോഹിനൂറും ഉൾപ്പെട്ടിരുന്നു. സുൽത്താൻമാർക്ക് വളരെ പ്രിയപ്പെട്ട ഈ വജ്രക്കല്ല് അവർ തലമുറകളായി കൈമാറി. 1526 ബാബർ ഇബ്രാഹിം ലോധിയെ കീഴടക്കി മുഗൾ വംശം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം അത് കൈക്കലാക്കി. മുഗൾ പരമ്പരയിലെ 5-ാമത്തെ ചക്രവർത്തിയായ ഷാജഹാൻ ഇതിന് വ്യത്യസ്ത ഇരിപ്പിടം നൽകി. വിഖ്യാതമായ മയൂര സിംഹാസനത്തിൽ കോഹിനൂറിനെ വിളക്കി ചേർത്തു. അദ്ദേഹത്തിന്റെ മകൻ ഔറംഗസീബ് ചക്രവർത്തിയായപ്പോൾ ഇതിനെ ലാഹോറിലെത്തിച്ച് അദ്ദേഹം പണി കഴിപ്പിച്ച ബാദ്ഷാദി മസ്ജിദിൽ സൂക്ഷിച്ചു. പക്ഷേ അവിടം കൊണ്ടും കോഹിനൂറിന്റെ യാത്ര അവസാനിച്ചില്ല. 1739 പേർഷ്യൻ ചക്രവർത്തി നാദിർഷാ ഇന്ത്യ ആക്രമിച്ചു. പല വസ്തുക്കളും കൊള്ളയടിച്ച കൂട്ടത്തിൽ മയൂര സിംഹാസനവും ഇവിടെ നിന്നും കടത്തി. പേർഷ്യൻ ചക്രവർത്തിയെ മോഹിപ്പിച്ച ഈ കല്ലിന് കോഹിനൂർ എന്ന് നാമധേയവും നൽകി. അദ്ദേഹത്തിന്റെ മരണശേഷം കൊച്ചുമകനും പിൽക്കാലത്ത് ഭരണാധികാരിയായ മിർസ ഷാരൂഖ് ഇതിനെ അഭിമാനത്തോടെ കൊണ്ടു നടന്നു. ഇദ്ദേഹം മഷ്ഹദ് തലസ്ഥാനമാക്കി പടിഞ്ഞാറൻ അഫ്ഗാനും കിഴക്കൻ ഇറാനും അടങ്ങുന്ന ബുറാസാന്റെ ഭരണാധികാരിയായിരുന്നു. അഫ്ഗാനികളുടെ ദുരാനി വംശസ്ഥാപകൻ അഹമ്മദ് ഷാ അബ്ദാലി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയപ്പോൾ ഇതും കൈമാറേണ്ടി വന്നു. ദുറാനികൾ 5 തലമുറ കൈമാറിയ ഈ വജ്രം 5-ാം ചക്രവർത്തിയായ ഷാ ഷൂജ 1809 തന്റെ അർദ്ധ സഹോദരനുമായുള്ള അധികാര വടംവലിയിൽ സ്ഥാനഭ്രഷ്ടനായി പലായനം ചെയ്യുമ്പോൾ കൂടെ കൂട്ടി. അങ്ങനെ ആപത്തിൽ സഹായിച്ച ലാഹോറിലെ സിഖ് നേതാവായ രഞ്ജിത് സിംഗിന് നന്ദിപൂർവ്വം ഇത് സമ്മാനിച്ചു. അവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർ കോഹിനൂർ രത്നം നേടിയെടുക്കുന്നത്. 1849 സിഖുകാരെ അവർ തോൽപ്പിക്കുന്നത്. തുടർന്ന് വിക്ടോറിയ രാജ്ഞിക്ക് കൈമാറുകയും അവർ അത് കിരീടത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇന്നും ഈ രത്നം ഇംഗ്ലണ്ടിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മറിച്ച് ഒരു ഇന്ത്യക്കാരനാൽ വീണ്ടെടുത്തു എന്നും രേഖകളിൽ പറയുന്നുണ്ട്. എന്തായിരിക്കും ഈ കോഹിനൂർ രത്നത്തിന്റെ യഥാർത്ഥ ഉത്ഭവ രഹസ്യം? വാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 100 ആണ്ടുകളുടെ പാരമ്പര്യം വിളിച്ചോതി കോഹിനൂർ അതിന്റെ പ്രൗഢിയും ചുരുളഴിയാത്ത രഹസ്യങ്ങളുമായി ഇന്നും നിലനിന്നു പോകുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.